വക്കീലായിരിക്കെ തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്ന മന്ത്രി ആന്റണി രാജുവിനെതിരെയുള്ള കേസിലെ തുടർ നടപടി സാങ്കേതിക പിഴവിൻ്റെ പേരിൽ ഹൈക്കോടതി റദ്ദാക്കുമ്പോഴും മന്ത്രിക്ക് ആശ്വാസമുണ്ടാകില്ല. ആരോപണം ഗുരുതരമാണെന്നും നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കാൻ തടസ്സമില്ലെന്നും ജസ്റ്റിസ് എം എ സിയാദ് റഹ്മാൻ വ്യക്തമാക്കിയ സാഹചര്യമാണ് ഇതിന് കാരണം. ഇതോടെ കേസ് ഫയൽ വീണ്ടും ഒന്നേന്ന് തുറക്കും. അത് ജെട്ടി മന്ത്രിക്ക് ഒരാപ്പാണ്. 1990 April 4 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തൊണ്ടിയായ ജെട്ടിയിൽ കൃത്രിമം കാട്ടിയെന്നാണ് കേസ്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലെ കേസ് നടപടിക്കെതിരെ ഒന്നും രണ്ടും പ്രതികളായ അരമന്ത്രി ആന്റണി രാജുവും കോടതി ജീവനക്കാരനായ ജോസും നൽകിയ ഹർജികളിലാണ് ജുഡീഷ്യൽ നടപടിക്രമങ്ങളിൽ ഇടപെടാനും നീതി നിർവഹണ സംവിധാനത്തെ കളങ്കപ്പെടുത്താനും പര്യാപ്തമായ ആരോപണങ്ങളാണ് രേഖകളിൽ വെളിപ്പെടുത്തുന്നതെന്ന് കോടതി നിരീക്ഷിച്ചത്. ന്യായവിചാരണയും കുറ്റക്കാർക്ക് ശിക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ നടപടിയെടുക്കണം. 1990 നടന്ന സംഭവത്തിൽ ഇനിയും വൈകിയാൽ നടപടിക്രമങ്ങൾ ലക്ഷ്യം കാണാതെ പോകുമെന്നും കോടതി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിവേഗ നടപടികൾ ഈ കേസിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടി മുതലിൽ തിരിമറി നടന്നാൽ സ്വീകരിക്കേണ്ട നടപടിക്രമം പാലിച്ചില്ലെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത് അംഗീകരിച്ചാണ് കേസ് റദ്ദാക്കിയത്. ഇത് തൽക്കാലത്തേക്ക് ആന്റണി രാജുവിന് ആശ്വാസമായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഉത്തരവിലെ പരാമർശം തിരിച്ചടിയുമാണ്. ലഹരിക്കടത്തിൽ കുടുങ്ങിയ വിദേശിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതൽ മാറ്റിയതിന് 1994 എടുത്ത കേസിലാണ് ഈ കോടതി നിരീക്ഷണമുണ്ടായത്. 1994 തുടങ്ങിയ കേസ് 2002 എത്തിയപ്പോൾ തെളിവില്ലെന്ന് കോടതിക്ക് റിപ്പോർട്ട് നൽകി അവസാനിപ്പിക്കാൻ പോലീസ് തന്നെ ശ്രമം നടത്തിയിരുന്നു. 2005 ഒടുവിലായപ്പോൾ കാര്യങ്ങൾ വീണ്ടും കീഴ്മേൽ മറിഞ്ഞു. കേസ് പുനരന്വേഷിക്കാൻ ഉത്തരമേഖല ഐ ജി ആയിരുന്ന ടി പി സെൻകുമാർ നൽകിയ ഉത്തരവ് പ്രകാരം അസിസ്റ്റന്റ് കമ്മീഷണർ വക്കം പ്രഭ നടപടി തുടങ്ങി. അക്കൊല്ലം തന്നെ വഞ്ചൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 8 വർഷം അവിടെ അനക്കമില്ലാതിരുന്ന കേസ് 2014 പ്രത്യേക ഉത്തരവിറക്കി നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റി. ഒറ്റത്തവണ പോലും ആന്റണി രാജുവോ കൂട്ടുപ്രതിയോ കോടതിയിൽ ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ വിചാരണയില്ലാതെ അനന്തമായി കേസ് നീണ്ടുപോയി. ഇതിനിടെ വീണ്ടും ഈ കേസ് വിവാദമായി. ഇതോടെയാണ് FIR റദ്ദാക്കാൻ ആന്റണി രാജു കോടതിയിലെത്തിയത്. തൊണ്ടി വസ്തുവായ അടിവസ്ത്രം കൈക്കലാക്കാൻ സ്വന്തം കൈപ്പടയൽ എഴുതി ഒപ്പിട്ട രേഖയാണ് കേസിൽ ആന്റണി രാജുവിനെതിരായ പ്രധാന തെളിവ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ ചതിച്ചുവെന്ന് ഗുരുതര വകുപ്പ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ആ നിർണായക രേഖയും പുറത്തു വന്നിരുന്നു. കോടതിയിലെത്തുന്ന കേസുകളിൽ തെളിവാകേണ്ട തൊണ്ടി വസ്തുക്കളുടെ വിവരം എഴുതി സൂക്ഷിക്കുന്ന രേഖയാണ് തൊണ്ടി രജിസ്റ്റർ. ഇതിൽ രേഖപ്പെടുത്തിയ ശേഷം ഈ വസ്തുക്കളെല്ലാം തൊണ്ടി സെക്ഷൻ സ്റ്റോറിലേക്ക് മാറ്റുകയാണ് പതിവ്. പിന്നെ കോടതിയുടെ അനുമതിയില്ലാതെ ഈ വസ്തുക്കളൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല. ഈ കർശന വ്യവസ്ഥയെല്ലാം അട്ടിമറിച്ചാണ് കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലാർക്ക് KS ജോസിൻ്റെ സഹായത്തോടെ ആന്റണി രാജു തൊണ്ടി വസ്തുവായ ജെട്ടി പുറത്ത് കടത്തിയത്. ഈ സംഭവമുണ്ടായി 4 മാസത്തിന് ശേഷം പ്രതിയുടെ ബന്ധുവെന്ന് അവകാശപ്പെട്ട പോൾ എന്നൊരാൾ പ്രതിയിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തതും കേസുമായി ബന്ധമില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും വിട്ടുകിട്ടാൻ കോടതിയിൽ അപേക്ഷ നൽകി. അനുകൂല ഉത്തരവ് നേടിയ ബന്ധുവിനെ കൂട്ടി ആന്റണി രാജു തൊണ്ടി സെക്ഷനിലെത്തി. അവിടെ നിന്ന് തൊണ്ടി രജിസ്റ്ററിൽ എഴുതിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു. പിന്നീട് വിചാരണ തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മാത്രമാണ് ഇവ തിരികെ ഏൽപ്പിക്കുന്നത്. ഈ കാലയളവിലാണ് ജെട്ടി മാറ്റിയത്. പകരം വെച്ചത് കൊച്ചുകുട്ടികളുടേതുപോലെയുള്ള പ്രതിക്ക് ഇടാൻ കഴിയാത്ത പരുവത്തിലുള്ളതാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. അങ്ങനെയാണ് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത്. തൊണ്ടി സാധനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ആന്റണി രാജു തന്നെ എഴുതി ഒപ്പിട്ട രേഖയാണ് കേസിലെ ഏറ്റവും പ്രധാന തെളിവ്.